ജാൻവി കപൂർ. ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവായ ബോണി കപൂറിൻ്റെയും നടി ശ്രീദേവിയുടെയും മകളായി 1997 മാർച്ച് 6 മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ജാൻവി കപൂർ ജനിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജാൻവി കപൂർ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളുടെ ലിസ്റ്റും, ആ ചിത്രങ്ങളൊക്കെ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതും, പിന്നെ ആ ചിത്രങ്ങളുടെയൊക്കെ ബോക്സ് ഓഫീസ് അനാലിസിസുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമാ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും എനേബിൾ ചെയ്യുക. 2018 ജാൻവി കപൂർ അഭിനയിച്ച ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് ധഡക്. റൊമാൻറ്റിക് വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ശശാങ് കൈത്താനായിരുന്നു. 2016 മറാഠിയിൽ പുറത്തിറങ്ങിയ സായ്രാട്ട് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത്. ഇഷാൻ കട്ടർ, ജാൻവി കപൂർ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.5/10. 2020 ജാൻവി കപൂറിന് 3 ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ഗോസ്റ്റ് സ്റ്റോറീസ്. ആന്തോളജി ഹൊറർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്ത് സോയ അക്തർ ആയിരുന്നു. ജാൻവി കപൂർ, സുരേഖ സിക്രി, വിജയ് വർമ്മ എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഓഡിയൻസിനിടയിലേക്ക് എത്തിയത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.3/10. 2020 ജാൻവി കപൂർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് അംഗ്രേസി മീഡിയം. കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ഹോമി അജ്ഞാനി ആയിരുന്നു. ഇർഫാൻ ഖാൻ, രാധിക മദൻ, കരീന കപൂർ ഖാൻ എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം 2017 പുറത്തിറങ്ങിയ ഹിന്ദി മീഡിയം എന്ന ചിത്രത്തിന്റെ സ്പിരിച്വൽ സീക്വൽ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൽ ജാൻവി കപൂറിന് ഒരു കെമിയോ അപ്പിയറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചിത്രം ഓഡിയൻസിന്റെ ഇടയിൽ മികച്ച അഭിപ്രായമാണ് നേടിയതെങ്കിലും സാമ്പത്തികമായി ഈ ചിത്രം പരാജയപ്പെടുകയായിരുന്നു. ഈ ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 7.3/10. 2020 ജാൻവി കപൂർ അഭിനയിച്ച് പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിന്റെ പേര് ഗുഞ്ചൻ സാക്സേന, ദ കാർഗിൽ ഗേൾ. ബയോഗ്രഫിക്കൽ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ശരൺ ശർമ്മയായിരുന്നു. ജാൻവി കപൂർ, പങ്കജ് ത്രിപാഠി, അംഗദ് ബേദി എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഓഡിയൻസിന്റെ ഇടയിലേക്ക് എത്തിയത്. ബോക്സ് ഓഫീസിലെ ചിത്രം ഒരു ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 5.3/10. 2021 ജാൻവി കപൂർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് റൂഹി. കോമഡി ഹൊറർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്ട് ചെയ്തത് ഹർദിക് മെഹത്തയായിരുന്നു. രാജ്കുമാർ റാവു, ജാൻവി കപൂർ, വരുൺ ശർമ്മ എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് 4.2/10. ഇനി ജാൻവി കപൂറിനതായി 2 ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനുള്ളത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ദോസ്താനാ 2. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് കൊലിൻ ഡി കുൻഹയാണ്. ജാൻവി കപൂർ, ലക്ഷ് റൽവാണി എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 2008 പുറത്തിറങ്ങിയ ദോസ്താന എന്ന ചിത്രത്തിന്റെ സീക്വൽ ചിത്രമാണിത്. അടുത്ത ജാൻവി കപൂർ അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിന്റെ പേര് ഗുഡ് ലക്ക് ജെറി. ബ്ലാക്ക് കോമഡി ക്രൈം വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥ് സെൻഗുപ്തയാണ്. 2018 തമിഴിൽ പുറത്തിറങ്ങിയ കോലമാവു കോക്കില എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമാണിത്. ജാൻവി കപൂർ, ദീപക്, സുശാന്ത് സിംഗ് എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ജാൻവി കപൂർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമാ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. താങ്ക് യു. ബൈ.